ഇനം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും നിക്ഷിപ്ത താൽപര്യക്കാർ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത്. റിപ്പബ്ലിക് ദിനാഘോഷം അലങ്കോലമാക്കരുതെന്ന് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകുകയാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. കർഷകർ യുക്തിസഹമായ സമീപനം സ്വീകരിക്കുമെന്ന് കരുതുന്നു. ബാക്കിയെല്ലാം വരുന്നതുപോലെ കാണാം. ഇപ്പോൾ ഒന്നും പറയാനാകില്ല, രാജ്നാഥ് സിംഗ് പറഞ്ഞു. കർഷകരുടെ പ്രശ്നം പഠിക്കാൻ സുപ്രീംകോടതി പാനലിനെ നിയമിച്ചിട്ടുണ്ടെന്നും അവർക്ക് സമയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 കർഷകർ ട്രാക്ടർ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്രവും കർഷക യൂണിയനുകളും തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിന് സുപ്രീംകോടതി രൂപീകരിച്ച സമിതിയിലെ അംഗങ്ങൾ സർക്കാരിന്റെ കാർഷിക നയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. ഇവർ നിയമത്തിന് അനുകൂലമായി പരസ്യ പ്രസ്താവന ഉൾപ്പെടെ നടത്തിയവരാണ് എന്നതിൽ കോടതിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമ ഭേദഗതിക്ക് സുപ്രീംകോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നു. ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും ആ സമിതി കർഷകരുടെ നിലപാടുകൾ കേൾക്കുമെന്നും അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കുമെന്നും അതുവരെ നിയമം നടപ്പാക്കരുതെന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതേസമയം കർഷക പ്രക്ഷോഭത്തിന്റെ ഇടയ്ക്ക് വെച്ച് കടന്നുകയറിയ ഖാലിസ്ഥാൻ ഭീകരർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കർഷകരെ ഉപയോഗിക്കുന്നുവെന്ന ആശങ്കകൾ ശക്തമാവുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താൻ അതിർത്തിയിലെ പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യാഗേറ്റിന് മുൻപിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തണമെന്നാണ് ആഹ്വാനം. പതാക ഉയർത്തുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും സംഘടന ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിർത്തിയിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പ്രസ്താവനയിലൂടെയാണ് സിഖ് ഫോർ ജസ്റ്റിസ് ഇക്കാര്യം അറിയിച്ചത്. സിൻഗു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്നവരോടാണ് പതാക ഉയർത്താൻ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യാഗേറ്റിന് മുൻപിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ അലങ്കോലപ്പെടുത്തണമെന്നും പതാക ഉയർത്തുന്നവർക്ക് $250,000 പാരിതോഷികം നൽകുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നതിന് പുറമെ റിപ്പബ്ലിക് ദിന പരേഡിന് ബദലായി ട്രാക്ടർ റാലി നടത്താനും ആഹ്വാനമുണ്ട്. ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നതിനുള്ള എല്ലാ പിന്തുണയും സംഘടനയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ശേഷമുണ്ടാകുന്ന എല്ലാ നിയമ നടപടിക്കും ആവശ്യമായ സഹായം സംഘടന നൽകും. ഇവർക്ക് ശിഷ്ടകാലം ബ്രിട്ടനിൽ താമസ സൗകര്യം ഒരുക്കുമെന്നും പ്രസ്താവനയിലുണ്ട്. നേരത്തെ ഓഗസ്റ്റ് 15 സിഖ് ഫോർ ജസ്റ്റിസ് സമാന ആഹ്വാനമായി രംഗത്ത് വന്നിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്ക് 1 കോടി രൂപയായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സത്യവാങ്മൂലം ഇന്ന് സമർപ്പിക്കാമെന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ അറിയിച്ചു. പുതിയ കാർഷിക നയങ്ങളെ അനുകൂലിക്കുന്ന സംഘടനയുടെ അഭിഭാഷകനായ ഹരീഷ് സാൽവെയാണ് ഖാലിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് കോടതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.